ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഇളനീർ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പായസം കൂടിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിതിലേക്ക് ഒരു 3 ഇളനീർ എടുത്തിട്ടുണ്ട്, പക്ഷേ 2 എണ്ണത്തിൻ്റെ ആവശ്യം എനിക്ക് വന്നുള്ളൂ. നമുക്ക് ഒരു ഉരുളി ആദ്യം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം സേമിയ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് മുരിഞ്ഞ് കളറ് ചേഞ്ച് ആകേണ്ട ആവശ്യമില്ല. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ പായസത്തിൻ്റെ കളറ് ഒട്ടും മാറാതിരിക്കാൻ വേണ്ടിയാണ്. നല്ല വൈറ്റ് കളറുള്ള പായസമാണിത്. ഇനി സേമിയ ഇതിൽ നിന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഈ ഉരുളിയിലേക്ക് തന്നെ 1 ലിറ്റർ പാല്, നന്നായി തിളപ്പിച്ചെടുത്ത പാലാണിത്, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് സാബൂൻ റൈസ് ഞാൻ കഴുകി ഒന്ന് വേവിച്ചെടുത്തതാണ്. സാബൂൻ റൈസ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2-3 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി. 1/2 വേവായാൽ മതി, ബാക്കി നമുക്ക് ഈ പാലിൽ കിടന്ന് വെന്തുള്ളൂ. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള സാബൂൺ റൈസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ സേമിയ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് മിൽക്ക് മെയ്ഡാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ 1/2 ടിന് മിൽക്ക് മെയ്ഡ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പായസം റെഡി ആയതിന് ശേഷമാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ പാലിൽ പഞ്ചസാര 1/6 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. സേമിയയും ചേർത്തിട്ടുണ്ട്. ഇനി 3 ഏലക്കായ ചതയ്ക്കാതെ പൊടിക്കാതെ തന്നെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറഞ്ഞൊരു ഫ്ലേവറിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് ചതച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ മാറിപ്പോവും. നമുക്ക് ഇളനീരിൻ്റെ ഫ്ലേവറാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം 3 ഏലക്കായ അതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ട്. ഇത് നന്നായി വെന്ത് കുറുകി വരുന്ന സമയത്ത് നമുക്കിത് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം. നല്ല പാകത്തിന് കുറുകി പാകമായി വന്നതിന് ശേഷം മാത്രമേ ഇളനീർ ചേർക്കാവൂ. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പായസം എത്രത്തോളം നമ്മൾ തവി വെച്ച് വരട്ടിയെടുക്കുന്ന അത്രത്തോളം പായസത്തിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൈ വെക്കാതെ തന്നെ നന്നായി ഇളക്കി പാകമാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായി വറ്റി പാകത്തിൽ കുറുകിയ ഈ പായസത്തിലേക്ക് നമുക്ക് ഇളനീരിൻ്റെ വെള്ളം കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. എനിക്കിതിലേക്ക് 2 ഇളനീര് ആവശ്യമായി വന്നിട്ടുള്ളൂ. ഇതിൻ്റെ പൾപ്പ് കുറവാണ്. ആ ഉള്ള പൾപ്പ് ഞാൻ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഇതിലേക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഇളനീര്, 2 ഇളനീരിൻ്റെ വെള്ളമാണിത്. ഇത് കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ കുറേശ്ശെ കുറേശ്ശെ ഇളനീർ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മൊത്തത്തിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത് ഇത് വെള്ളവും സേമിയയും എല്ലാം വിട്ട് നിൽക്കുന്ന വിധത്തിൽ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് പാകമാക്കിയെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഇളനീരിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഞാനത് പുഡിങ് ഇളനീരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ ഇടുന്ന സമയത്ത് എഴുതിച്ചതാണ്, പക്ഷേ അത് പറ്റ കരിക്കായിപ്പോയി. ഇളനീരിൻ്റെ കാമ്പ് കുറവായിരുന്നു. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി നമ്മൾ ഇളനീരിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് കുടിക്കാൻ പാകത്തിലായവില് ഈ പായസം റെഡിയാക്കി വെക്കാം. ഞാൻ 1 കപ്പ് ഇളനീർ വെള്ളം ചേർത്തപ്പോൾ എനിക്ക് പാകത്തിലുള്ളൊരു അയവിലായി കിട്ടിയിട്ടുണ്ട് ഈ പായസം. അപ്പോൾ അതുകൊണ്ട് 2 ഇളനീര് ഞാൻ എടുത്തിട്ടുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ പായസം കഴിക്കുന്ന ഒരു ടേസ്റ്റല്ല ഇതിന്. നാവിൽ നിന്ന് ആ രുചി പോകാൻ തന്നെ ഒരുപാട് ടൈം പിടിക്കും. അത്രയും സൂപ്പർ ടേസ്റ്റുള്ള പായസമാണ്. നിങ്ങൾ എല്ലാവരും ഇളനീർ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇനി ഇളനീറിൻ്റെ ആ കാമ്പ് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ആ കാമ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് ഈ ഏലക്ക നമുക്ക് വേണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാം ഈ ടൈമിൽ. ഇനി ഈ ഉരുളിയുടെ ചൂടിൽ തന്നെ ഈ പായസം പാകമായിക്കോളും. നല്ല വൈറ്റ് കളറിൽ നല്ല കുറുകിയ രൂപത്തിലുള്ള അടിപൊളി പായസമാണിത്.
ഞാൻ അത് വേറൊരു അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തിട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം നെയ്യ് മതി. കുറഞ്ഞ നെയ്യേ ആവശ്യമുള്ളൂ. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് നല്ല കാമ്പുള്ള ഇളനീരാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ പൾപ്പ് ഇതേ സമയത്ത് ഈ നമ്മൾ ഈ നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലൊന്ന് മൂപ്പിച്ച് വെച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇതിൽ കുറഞ്ഞ കാമ്പ് കിട്ടിയിട്ടുള്ളായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി പായസമാണിത്. നിങ്ങളെല്ലാവരും ഇളനീർ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്.